US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ആരംഭിച്ചു. അഹമ്മദാബാദിൽ അദ്ദേഹത്തിന് ചക്രവർത്തി സമാനമായിട്ടുള്ള സ്വാഗതമാണ് ഇന്ത്യ നൽകിയത്. അത് രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ പേരെയും ലജ്ജിപ്പിക്കുന്ന സ്വീകരണമാണ് നരേന്ദ്രമോദി അവിടെ ഒരുക്കിയത്. ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിലാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ അധിപതി എന്ന് വിശേഷിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഇത്തരത്തിൽ ഒരു സ്വീകരണം നൽകിയത്. ആ സ്വീകരണത്തെ തുടർന്ന് അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം സന്ദർശിക്കുകയുണ്ടായി. എന്താണ് തനിക്ക് നൽകുന്ന സ്വീകരണത്തിൻ്റെ അർത്ഥമെന്നോ അതല്ലെങ്കിൽ സബർമതി ആശ്രമത്തിൽ എന്തുകൊണ്ടാണ് സന്ദർശിച്ചതെന്നോ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് ഓർമ്മ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള വരികൾ തന്നെ സൂചിപ്പിക്കുന്നു. എൻ്റെ ഏറ്റവും മഹാനായ സുഹൃത്തിന് ഈ മനോഹരമായ സന്ദർശനമൊരുക്കിയതിന് നന്ദി എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ മഹത്തായ രാഷ്ട്രീയ പാരമ്പര്യം, സാമ്രാജ്യ വിരുദ്ധത, കോളനി വാഴ്ചയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം, ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷത, ഇതൊന്നും തിരിച്ചറിയാത്ത ഒരു രാഷ്ട്ര നേതാവിനാണ് ഇന്ത്യയുടെ 7 പതിറ്റാണ്ടിലേറെ വരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അപമാനകരമായ ഇത്തരമൊരു സ്വീകരണം ഒരുക്കിയത്. ഇത് 130 കോടി വരുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് അപമാനകരമായിട്ടുള്ള ഒരു സന്ദർഭമാണെന്ന് പറയാതിരിക്കുക വയ്യ. നരേന്ദ്രമോദി ഇത്തരത്തിലൊരു സ്വീകരണമൊരുക്കിയതിൻ്റെ മുഖ്യ ലക്ഷ്യം തനിക്ക് അദ്ദേഹം തനിക്ക് ഹ്യൂസ്റ്റണിൽ ലഭിച്ച സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ തികച്ചും പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായ ഉയർത്തുന്നതിന് വേണ്ടി തൻ്റെ സ്വന്തം ചിലവിൽ, തൻ്റെ പാർട്ടിയുടെ ചിലവിൽ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ചിലവിൽ ഒരുക്കിയ ഹ്യൂസ്റ്റണിലെ ഹൗഡി മോഡിക്ക് ബദൽ എന്ന നിലയ്ക്കാണ് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു സ്വീകരണം ഒരുക്കിയത്. അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ്. ഒരു സാമ്രാജ്യ അധിപതിയെ രാജ്യത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ സഖ്യകക്ഷിയായിരുന്ന ശിവസേന തന്നെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി പ്രകടിപ്പിക്കുന്നത് അടിമ മനോഭാവമാണ്, നാം അത് കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ സ്വീകരണ പരിപാടികളും ആഘോഷങ്ങളുമാണ്. നാളെയാണ് ഔപചാരികമായിട്ടുള്ള ചർച്ച ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യം ഈ അടിമ മനോഭാവത്തിന് എന്ത് വില നൽകേണ്ടി വരുമെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സബർമതി ആശ്രമം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാശ്രയത്വത്തിൻ്റെയും സാമ്രാജ്യ വിരുദ്ധതയുടെയും കോളനി മേധാവിത്വത്തിൻ്റെയും പ്രതീകമാണ്. ആ സബർമതി ആശ്രമത്തിലേക്കാണ് നരേന്ദ്രമോദി സാമ്രാജ്യാധിപതിയായ ഡൊണാൾഡ് ട്രംപിനെ ക്ഷണിച്ചു വരുത്തിയത്. ഗാന്ധിജി ഇത് കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തുന്നുണ്ടാവും എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.